നമസ്കാരം. പൂഞ്ഞാർ എന്ന പേര് കേട്ടാൽ തന്നെ മനസ്സിലേക്ക് എത്തുന്നത് പി സി ജോർജിനെ ആയിരിക്കും. ജനപക്ഷത്തിലൂടെ പൂഞ്ഞാറിനെ പിടിച്ചടക്കിയ ഒറ്റ കൊമ്പൻ തന്നെയാണ് പി സി ജോർജ്. എന്നാൽ ഇത്തവണ പി സി ജോർജിനെ പിടിച്ചു കിട്ടാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇടതുപക്ഷം. കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് അതിനായി പൂഞ്ഞാറിൽ ഇടതുപക്ഷം ഇറക്കിയിരിക്കുന്നത്, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. പൂഞ്ഞാറിൽ നിയമസഭാ മണ്ഡലം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എരുമേലി, മുണ്ടക്കയം, പാറത്തോട്, കൂട്ടിക്കൽ, കോരുത്തോട് എന്നീ പഞ്ചായത്തുകളും മീനച്ചിൽ താലൂക്കിൽ ഉൾപ്പെടുന്ന ഈരാറ്റുപേട്ട, പൂഞ്ഞാർ, പൂഞ്ഞാർ തെക്കേക്കര, തീക്കോയി, തിടനാട് പഞ്ചായത്തുകളും അടങ്ങിയതാണ്. 1957 പൂഞ്ഞാർ നിലവിൽ വന്നത്. നിലവിൽ 183,590 വോട്ടർമാരാണ് പൂഞ്ഞാറിലുള്ളത്. ചരിത്രപരമായി വലതുപക്ഷത്തിനോട് തന്നെയാണ് പൂഞ്ഞാറിന് താല്പര്യമുണ്ടായിരുന്നത്. മണ്ഡലം രൂപീകൃതമായ 1957 തുടർന്ന് 60 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വേണ്ടി ടി എ തൊമ്മനായിരുന്നു പൂഞ്ഞാറിൽ വിജയിച്ചത്. തുടർന്ന് 67, 70 കെ എം ജോർജ് കേരള കോൺഗ്രസിനായി മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. തുടർന്ന് 77 കേരള കോൺഗ്രസ് തന്നെയായിരുന്നു മണ്ഡലത്തിൽ വിജയിച്ചത്. എന്നാൽ വി ജെ ജോസഫ് ആയിരുന്നു അപ്രാവശ്യം സ്ഥാനാർത്ഥി. തുടർന്ന് 80 ലും 82 ലും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിനായി പി സി ജോർജ് ആദ്യമായി മത്സരിച്ച് ജയിച്ചു. എന്നാൽ 87 പി സിയുടെ ഹാർട്രിക്കിന് വിഘാതമായി എൻ എം ജോസഫ് ജനതാദളിന് വേണ്ടി മത്സരിച്ച് ജയിച്ചു. തുടർന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനായി ജോ എബ്രഹാം 90 മത്സരിച്ച് ജയിച്ചു. തുടർന്ന് അങ്ങോട്ട് പൂഞ്ഞാറിൽ പി സി ജോർജിൻ്റെ തേരോട്ടമായിരുന്നു. 96, 2001, 2006 വർഷങ്ങളിൽ കേരള കോൺഗ്രസിനായും തുടർന്ന് 2011 കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനായും പൂഞ്ഞാറിനെ പി സി ജോർജ് പ്രതിനിധീകരിച്ചു. എന്നാൽ കോൺഗ്രസുമായുണ്ടായ അസ്വാരസ്യങ്ങളെ തുടർന്ന് 2016 സ്വന്തം പാർട്ടിയായ കേരള ജനപക്ഷത്തിനായി മറ്റ് മുന്നണികളിൽ നിന്നും തന്നെ കൂട്ടുപിടിക്കാതെ പി സി ജോർജ് പൂഞ്ഞാറിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചു. പൂഞ്ഞാറിലെ ജനസമ്മതനായ നേതാവാണ് താനെന്ന് പി സി വിജയത്തിലൂടെ തെളിയിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കനത്ത രീതിയിൽ തന്നെയായിരിക്കും പി സിക്കെതിരെ ഉണ്ടാവുക. ഒരു വിഭാഗം ആളുകൾ കനത്ത രീതിയിൽ ജനരോഷം ഉയർത്തിയിരിക്കുകയാണ് പി സിക്കെതിരെ. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണ്. ഇടതുപക്ഷത്തിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും വോട്ടുകൾ മണ്ഡലത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ നേതൃത്വത്തിൻ്റെ വിശ്വാസം. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ കേരള കോൺഗ്രസ് ജോസഫ് പക്ഷവും പി ജെ ജോസഫ് പക്ഷവും തമ്മിലുണ്ടായ തർക്കമാണ് ജോസ് കെ മാണി ഗ്രൂപ്പിൻ്റെ വലതുപക്ഷത്തിൽ നിന്നും പുറത്തു പോകാൻ കാരണമായത്. മുൻധാരണ പ്രകാരം സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനം ഒഴിഞ്ഞു നൽകണമെന്നായിരുന്നു പി ജെ ജോസഫിൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ആവശ്യം. കേരളത്തിൽ തുടർഭരണം തന്നെയാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിൻ്റെയും പ്രധാന ലക്ഷ്യം. കനത്ത ആത്മവിശ്വാസത്തോടെ തന്നെയാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പൂഞ്ഞാറിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. വികസന രംഗത്തെ പിന്നോക്കാവസ്ഥയും തുടർഭരണത്തിലെ നിരാശയും പൂഞ്ഞാർ ജനതയിലുണ്ടെന്നും അത് ഇത്തവണ ജനവികാരമായി തന്നെ വോട്ടുകളിലൂടെ പ്രതിഫലിക്കുമെന്നും ഈ വോട്ടുകൾ കൊണ്ട് അധികാരത്തിലേറിയാൽ പൂഞ്ഞാറിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വികസനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിൻ്റെ നിലപാട്. പി സി ജോർജിനെതിരെ കനത്ത ജനവികാരമാണ് നിലനിൽക്കുന്നതെന്നും ഇടതുപക്ഷം വിലയിരുത്തുന്നുണ്ട്. ഈരാട്ടുപേട്ടയിലും എരുമേലിയിലും താലൂക്ക് ആശുപത്രികൾ, എരുമേലിയിൽ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാൻ, മുണ്ടക്കയത്തും ഈരാറ്റുപേട്ടയിലും മിനി സിവിൽ സ്റ്റേഷനുകൾ, എരുമേലിയിൽ ഫയർ സ്റ്റേഷൻ എന്നിവയും പ്രകടന പത്രികയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസിനായി മത്സരിക്കുന്നത് ടോമി കല്ലാനിയാണ്. ബി ജെ പിക്കായി എസ് എന്നും, എങ്കിലും പോരാട്ടം സെബാസ്റ്റ്യൻ കുളത്തുങ്കലും പി സി ജോർജുമായിരിക്കുമെന്ന് തന്നെയാണ് കണക്കുകളും സൂചിപ്പിക്കുന്നത്.